യന്തിരൻ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന്റെ സംവിധായകൻ ശങ്കറിനെതിരെ ജാമ്യമില്ലാ വാറണ്ട് വന്നിരിക്കുന്നു എന്ന വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് സൂപ്പർ ഹിറ്റ് ചിത്രം യന്തിരന്റെ കഥ മോഷ്ടിച്ചു എന്നതിന്റെ പേരിലാണ് ചെന്നൈയിലെ മജിസ്ട്രേറ്റ് കോടതിയുടെ നടപടി എന്നാണ് വാർത്ത കോടതിയിൽ ഹാജരാകാത്തതിനെ തുടർന്നാണ് കോടതിയുടെ ഈ നടപടി എന്നാണ് പറയപ്പെടുന്നത് എഴുത്തുകാരൻ ആരൂർ തമിഴ്നാടാണ് ശങ്കരനെതിരെ പരാതിയുമായി രംഗത്തെത്തിയത് രണ്ടായിരത്തി പത്തിലാണ് എഴുത്തുകാരൻ മദ്രാസ് ഹൈക്കോടതിയിൽ പെറ്റീഷൻ ഫയൽ ചെയ്തത് തന്റെ കഥ ഗുജിബയുടെ കോപ്പിയാണ് യന്തിരൻ എന്നായിരുന്നു ആരോപണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഏപ്രിലിൽ ഇനിയ ഉദയം മാഗസീനിലാണ് ജുഗിബ ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ഇതേ കഥ പിന്നീട് ടിക് ടിക് ദീപിക എന്ന പേരിൽ രണ്ടായിരത്തി ഏഴിൽ പ്രസിദ്ധീകരിച്ചു വഞ്ചനാ കുറ്റവും പകർപ്പ അവകാശ ലംഘനവും ആരോപിച്ചാണ് കേസ് ഫയൽ ചെയ്തത് രണ്ടായിരത്തി പത്തൊമ്പതിൽ തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ നിരസിച്ചുകൊണ്ട് ശങ്കർ മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ ആവശ്യം കോടതി തള്ളി തുടർന്ന് സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും ഹർജി തള്ളുകയായിരുന്നു രണ്ടായിരത്തി പതിനേഴ് മുതൽ കേസ് കേൾക്കുന്ന മജിസ്ട്രേറ്റ് കോടതിയാണ് സംവിധായകനെതിരെ ജാമ്യമില്ലാ വാറണ്ട് പുറപ്പെടുവിച്ചത് എന്നാണ് വാർത്ത ഫെബ്രുവരി പത്തൊമ്പതിന് മുമ്പായി സംവിധായകൻ നിർബന്ധമായും കോടതിയിൽ ഹാജരാകണമെന്നാണ് സെക്കൻഡ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് ജഡ്ജ് റോസിലെൻ ധുരൈ ഉത്തരവിറക്കിയത് എന്നാൽ ഈ വാർത്തകളൊക്കെ തെറ്റാണെന്ന പ്രസ്താവനയുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് സംവിധായകൻ ശങ്കർ തനിക്കെതിരെ അത്തരത്തിൽ യാതൊരുവിധ വാറണ്ടും വന്നിട്ടില്ലെന്നും ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഫേക്ക് ന്യൂസുകളാണെന്നും താരം പറയുന്നു ഇനി ഇത്തരത്തിലുള്ള ന്യൂസുകൾ പ്രചരിപ്പിക്കുമ്പോൾ ചെറിയ തെറ്റുകൾ മനസ്സിലാക്കി മാത്രം പ്രചരിപ്പിക്കണമെന്നും ഇത്തരം വാർത്തകൾ കുടുംബത്തിലുള്ളവർക്ക് ദുഃഖമുണ്ടാക്കുമെന്നും താരം പറഞ്ഞു സൂപ്പർ സ്റ്റാർ രജനീകാന്ത് നായകനായി രണ്ടായിരത്തി പത്തിൽ റിലീസ് ചെയ്ത സിനിമയാണ് യന്തിരൻ ഐശ്വര്യ റോയി ആയിരുന്നു ചിത്രത്തിലെ നായിക തമിഴ് മലയാളം ഹിന്ദി തെലുഗു തുടങ്ങി നിരവധി ഭാഷകളിൽ ഡബ് ചെയ്ത് റിലീസ് ചെയ്ത ചിത്രം ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായി മാറിയിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിൽ ചിത്രത്തിന്റെ രണ്ടാം പതിപ്പായ യന്തിരൻ ടു പോയിന്റ് ഓയും എത്തിയിരുന്നു thank <sweak> you